ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു അങ്ങനെ നമ്മൾ ഇന്ന് വീണ്ടും റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ് എഗ് റോൾ നമ്മളെല്ലാവരും ട്രൈ ചെയ്തിട്ടുള്ളവരാ നമ്മളെല്ലാവരും കഴിച്ചിട്ടുള്ളവരാ നമുക്കിന്ന് അതിനെ ഒന്ന് മാറ്റി പിടിച്ച് എഗ് പൊറാട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് തയ്യാറാക്കാനായിട്ട് നമുക്കിവിടെ വേണ്ടത് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചെടുക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ പൊറാട്ട തയ്യാറാക്കാനുള്ള മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളിത് കുഴച്ചെടുത്തേക്കുന്നത് ഇനി ഒരു 10 മിനിറ്റേക്ക് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് മുട്ടയുടെ മിക്സ് തയ്യാറാക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം നമ്മുടെ എഗ് പൊറാട്ട തയ്യാറാക്കാനുള്ള മുട്ടയുടെ മിക്സിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു തക്കാളി ഫൈൻലി ചോപ്ഡ് കുറച്ച് മല്ലിയില കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മാവിനകത്ത് ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതനുസരിച്ച് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവും ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ എഗ് പൊറാട്ട തയ്യാറാക്കാനുള്ള മുട്ടയുടെ മിക്സ് ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് നമ്മുടെ പൊറാട്ട തയ്യാറാക്കാൻ തുടങ്ങാം ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ സൈഡിലും കുറച്ച് നമുക്ക് നെയ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് പരത്തിയെടുക്കാം നമ്മുടെ എഗ് പൊറാട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ചപ്പാത്തി അതിനോട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം നമ്മുടെ എഗ് പൊറാട്ട തയ്യാറാക്കാനുള്ള തവ നമ്മളിവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ പരത്തി വെച്ചേക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കുകയാണ് ഇത് നിങ്ങൾക്ക് സ്ക്വയർ ടൈപ്പിലോ ട്രയങ്കൽ ടൈപ്പിലോ ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം ഞാനിവിടെ ട്രയങ്കിൾ ഷേപ്പാണ് എടുത്തേക്കുന്നത് ഈ ലെയർ ഇവിടുന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പോക്കറ്റിലേക്കാണ് നമ്മൾ നമ്മുടെ എടുത്തു വെച്ചേക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മൾക്ക് ഈ നമ്മുടെ ചപ്പാത്തി തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വീണ്ടും ഓപ്പോസിറ്റ് സൈഡ് നമുക്കിതേപോലെ തന്നെ നെയ് തേച്ചു കൊടുക്കാം നമ്മുടെ എഗ് പൊറാട്ട ഇവിടെ തയ്യാറായിരിക്കുകയാണ് നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അടുത്തത് നമ്മൾ എഗ് പൊറാട്ട തയ്യാറാക്കുന്നത് കണ്ടു ഇനി നമ്മൾ ചീസ് അതിനകത്ത് വെച്ചിട്ട് എഗ് പൊറാട്ട അതിനെ തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം
നമ്മുടെ എഗ് ചീസ് പൊറോട്ട തയ്യാറാക്കാനായിട്ട് ഞാൻ ചപ്പാത്തിയുടെ പരത്തി എടുത്തിട്ടുണ്ട്. നമ്മുടെ കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചപ്പാത്തി ഇവിടെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഇവിടെ നമ്മുടെ ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചീസ് പൊറോട്ട തേച്ചിട്ട് കൊടുക്കാം. ഇനി ഈ സൈഡിലേക്ക് നമുക്ക് കുറച്ച് നെയ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് തിരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചീസ് എഗ് പൊറോട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ എഗ് പൊറോട്ടയും എഗ് ചീസ് പൊറോട്ടയും ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.